കൊറിയയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കർഷകനും അയാളുടെ പ്രായമായ അമ്മയും ജീവിച്ചിരുന്നു. ഒരു ദിവസം വയ്യാതെ കിടന്ന അയാളുടെ അമ്മ അയാളോട് ഞങ്മ്യോൺ എന്ന ഒരു വിഭവം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ വിഭവം ഉണ്ടാക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ചേരുവ കിട്ടാനായി ഒരു കാട് മുറിച്ച് കടന്നു പോകണമായിരുന്നു. ആ കാടിനെ പറ്റി പേടിപ്പിക്കുന്ന പല കഥകളും അയാൾ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് പോകാൻ തന്നെ അയാൾ തീരുമാനിച്ചു. കാടിനൊത്ത നടുക്കെത്തിയപ്പോഴാണ് ഭയാനകമായ ആ കാഴ്ച അയാൾ കാണുന്നത്. 9 വാലുകളുള്ള ഒരു കുറുക്കൻ ഒരു മനുഷ്യനെ കൊന്ന് അയാളുടെ കരൾ എടുത്ത് കഴിക്കുന്നു. പേടിച്ചു തിരിഞ്ഞോടാൻ തുടങ്ങിയെങ്കിലും ഒരു കല്ലിൽ തട്ട് അയാൾ നിലത്ത് വീണു. ശബ്ദം കേട്ട് അസാധാരണ വലുപ്പമുള്ള ആ കുറുക്കൻ അയാളുടെ തൊട്ടടുത്തെത്തി. പ്രായമായ തന്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങി. ഇത് കണ്ട് മനസ്സലിഞ്ഞ ആ കുറുക്കൻ അയാളോട് തിരികെ പൊയ്ക്കോളാൻ പറഞ്ഞു. അതിനു പകരമായി അന്ന് അവിടെ കണ്ട കാര്യം ആരോടും പറയരുത് എന്നൊരു നിബന്ധന വെക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അയാൾ വിവാഹിതനാവുകയും 2 കുട്ടികൾ ജനിക്കുകയും ചെയ്തു. വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവർ. അന്നന്നത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടി. അങ്ങനെയിരിക്കെയാണ് അയാളുടെ ഭാര്യയിൽ ചില മാറ്റങ്ങൾ അയാൾ ശ്രദ്ധിക്കുന്നത്. രാത്രിയാകുമ്പോൾ ഭാര്യയെ കാണാതാവുകയും പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വിലപിടിപ്പുള്ള രത്നങ്ങളുമായി അവൾ തിരിച്ചു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഈ രത്നങ്ങൾ എങ്ങനെ കിട്ടിയെന്നോ എവിടുന്ന് കിട്ടിയെന്നോ അയാൾ ചോദിച്ചില്ല. അവൾ കൊണ്ടുവന്നിരുന്ന രത്നങ്ങൾ വിറ്റ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ പതിയെ മെച്ചപ്പെടുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാളുടെ ഭാര്യ നെഞ്ചിലൊരു മുറിവുമായാണ് വീട്ടിലേക്ക് വന്നത്. അവൾ മരിച്ചു പോകുമെന്ന് പോലും അയാൾ വിചാരിച്ചു. മരുന്ന് വെച്ച് കിട്ടിയെങ്കിലും കടുത്ത വേദന കാരണം അനങ്ങാൻ പറ്റാതെ കിടന്ന അവളുടെ ശ്രദ്ധ മാറ്റാനായി അയാൾ പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. കൂട്ടത്തിൽ ആ 9 വാലുകളുള്ള കുറുക്കന്റെ കഥയും അയാൾ പറഞ്ഞു. അത് കേട്ടതോടെ അവൾ ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേറ്റു. അന്ന് അയാൾ കണ്ട കുറുക്കൻ താനായിരുന്നുവെന്നും അയാൾ അവളോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തതുകൊണ്ട് അവൾക്കിനി മനുഷ്യരൂപത്തിൽ തുടരാനാവില്ല എന്നും പറഞ്ഞ് അവൾ കുട്ടികളെയും എടുത്തുകൊണ്ട് എങ്ങോട്ടോ ഓടിപ്പോയി. പിന്നീട് അവളെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഈ കഥയിൽ പറഞ്ഞ 9 വാലുകളുള്ള ആ കുറുക്കൻ ഒരു ഗുമിഹോ ആയിരുന്നു. ഗുമിഹോ ഒരു കൊറിയൻ മിത്തിക്കൽ ക്രീച്ചറാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവയുടെ വാലുകളുടെ എണ്ണം കൂടുന്നു. 1000 വർഷങ്ങൾ ജീവിച്ച ഗുമിഹോകൾക്ക് മാത്രമാണ് 9 വാലുകളുള്ളത്. ഇത്തരത്തിൽ 9 വാലുകളുള്ള ഗുമിഹോകൾക്ക് മനുഷ്യനായി രൂപം മാറുവാനുള്ള കഴിവുണ്ട്. ഇത്തരത്തിൽ രൂപം മാറുന്ന ഗുമിഹോകൾ മനുഷ്യരെ വശീകരിച്ച് അവരെ കൊന്ന് കരൾ കഴിക്കാറുണ്ട്. മനുഷ്യരുടെ കരൾ കഴിക്കുമ്പോൾ ഇവയുടെ പവർ കൂടുമെന്നാണ് വിശ്വാസം. ഇതിനുവേണ്ടി ശ്മശാനങ്ങളിലെ ശവശരീരങ്ങളിൽ നിന്നുപോലും ഇവർ കരൾ എടുത്ത് കഴിക്കാറുണ്ട്. എന്നാൽ ചില ഗുമിഹോകൾ മനുഷ്യരുമായി സ്നേഹത്തിലാവുകയും അവർ കരൾ കഴിക്കില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ 1000 ദിവസങ്ങൾ കരൾ കഴിക്കാതെ ജീവിക്കുകയാണെങ്കിൽ ഗുമിഹോകൾക്ക് ഒരു മനുഷ്യനായി മാറാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൊറിയൻ മിതോളജി അനുസരിച്ച് ഗുമിഹോകളുടെ കൈവശം ഒരു പ്രത്യേക തരം കല്ലുണ്ട്. ഈ കല്ലുണ്ടെങ്കിൽ മാത്രമേ ഗുമിഹോകൾക്ക് പവർ യൂസ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഒരു മനുഷ്യൻ ഈ കല്ല് കൈവശമാക്കി അത് വിഴുങ്ങുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റിയുള്ള അറിവ് അയാൾക്ക് ലഭിക്കുമെന്നാണ് കഥകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് രസകരമായ ഒരു കാര്യം പറയാം. നമ്മൾ മലയാളികൾ മഴയും വെയിലും ഒരുമിച്ച് വരുന്ന ദിവസം കുറുക്കൻ്റെ കല്യാണമാണെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ ഗുമിഹോ കരയുമ്പോഴാണ് മഴയും വെയിലും ഒരുമിച്ച് വരുന്നതെന്നാണ് കുറിയക്കാരുടെ വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.